വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ബ്യൂട്ടി വിത്ത് പി എസ് സി വ്ലോഗ്. നമ്മളെല്ലാവരും രാവിലെ എഴുന്നേറ്റ് കഴിയുമ്പോൾ ഇളം ചൂടുള്ള വെള്ളമോ അല്ലെങ്കിൽ ചായയോ ഒക്കെ കുടിക്കുന്നവരാണ് അല്ലെ. അപ്പോൾ ചിലരൊക്കെ ആണെങ്കിൽ ഗ്രീൻ ടീ കുടിക്കും. അപ്പോൾ അതിന് പകരമായിട്ട് നമുക്കിനി നമ്മുടെ വീട്ടുമുറ്റത്തൊക്കെ വളരുന്ന ശംഖുപുഷ്പം കൊണ്ടുള്ള നല്ലൊരു ബ്ലൂ ടീ കുടിക്കാം. അപ്പോൾ ഈ ബ്ലൂ ടീന്ന് കിട്ടുന്ന ഗുണങ്ങൾ ആദ്യമേ പറയാം. നമ്മുടെ ഓർമ്മശക്തി കുറവുണ്ടെങ്കിൽ അത് പരിഹരിക്കും, പിന്നെ ചുമ കഫക്കെട്ട് തലവേദന അതെല്ലാം പരിഹരിക്കും. കൂടാതെ നമ്മളെ ആന്റി ഏജിങ് അതായത് യുവത്വത്തോടെ എപ്പോഴും പ്രായക്കുറവ് തോന്നിച്ച് യുവത്വത്തോടെ നിർത്താൻ സഹായിക്കുന്നതാണ് നമ്മുടെ ഈ ബ്ലൂ ടീ. കൂടാതെ നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനെ നല്ലതുപോലെ കറക്റ്റ് ചെയ്യാൻ ഈ ശംഖുപുഷ്പൻ ടീക്ക് നല്ലൊരു കഴിവുണ്ട്. പിന്നെ അത് കൂടാതെ നമുക്ക് എക്സ്ട്രാ ഫാറ്റും നമ്മുടെ ഫാറ്റി ആയിട്ടുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ ആ ഒരു കൊഴുപ്പിനെയൊക്കെ നല്ലതുപോലെ ഉരുക്കി കളയുകയും ചെയ്യുന്നു. അപ്പൊ ഇത്രയും ഗുണമുള്ള ബ്ലൂ ടീ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. ആദ്യം ബ്ലൂ ടീ ഉണ്ടാക്കാൻ വേണ്ട ഒരു പാത്രം എടുത്ത് വെക്കുക. ഇപ്പം ഞാനിവിടെ ഒരു ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ഗ്ലാസ് തിളപ്പിച്ച നല്ലൊരു തിളച്ച ചൂടുവെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കുക. ശേഷം കഴുകി വെച്ച ശംഖുപുഷ്പം ഇട്ട് കൊടുക്കാം. അപ്പം അതെല്ലാം ഞെട്ടെല്ലാം മാറ്റിയൊക്കെ വെച്ചിട്ട് നമുക്കിത് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ശേഷം ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. ഒരു 5 മിനിറ്റ് വെച്ചാൽ മതി. 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ദാ ഇതിൻ്റെ കളറ് നല്ലപോലെ ചേഞ്ച് ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മൂടി ഒന്ന് മാറ്റി കൊടുക്കാം. എന്നിട്ടൊരു സ്പൂൺ വെച്ചൊന്ന് ഒന്നും കൂടി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. നല്ലതുപോലെ യോജിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ദാ നമുക്ക് ഇനി ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല കളറ് കിട്ടിയിട്ടുണ്ട് നമുക്കിപ്പോൾ. ഞാനിപ്പോൾ ഇതിൻ്റെ ഉള്ളൊരു 9-10 പൂവോളം ഇട്ടിട്ടുണ്ട്. നല്ലൊരു കളർ കിട്ടിയിട്ടുണ്ട് നമുക്ക്. പിന്നെ ഒരു അരമുറി ചെറുനാരങ്ങ നീര് എടുക്കുക. എന്നിട്ടൊരു 3-4 ഡ്രോപ്സോ അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ കുറച്ചൊഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്കൊരു സ്പൂൺ വെച്ചിട്ട് ദാ ഇങ്ങനെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ദാ നമ്മുടെ ബ്ലൂ ടീ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം എല്ലാവരും കണ്ടല്ലോ എങ്ങനെയാണ് നമ്മുടെ ബ്ലൂ ടീ ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ലെമൺ ചേർത്തുകൊണ്ടാണ് ഇതിനൊരു ലൈറ്റ് വയലറ്റ് കളർ വന്നിരിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ ഒറിജിനൽ കളർ ഉണ്ടോ, നല്ല ബ്ലൂ ഷെയ്ഡാട്ടോ. അപ്പോൾ ലെമൺ വേണ്ടവർക്ക് അത് ചേർക്കാം, ഇല്ലാത്തവർക്ക് അതുപോലെ തന്നെ കുടിക്കുകയും ചെയ്യാം. ഓക്കെ, അപ്പം ഞാനൊന്ന് കുടിച്ച് കാണിച്ചുതരാമേ. ഓക്കെ, അപ്പോൾ ദാ ഞാൻ ബ്ലൂ ടീ കുടിച്ചിട്ടുണ്ട്. ലെമൺ ചേർത്തുകൊണ്ടാട്ടോ ആ ഒരു നല്ലൊരു പുളിപ്പ് രസമുണ്ട്. പക്ഷെ ലെമൺ ചേർത്തില്ലെങ്കിൽ നമ്മൾ നോർമൽ ഒരു വാട്ടർ കുടിക്കത്തില്ലേ, അതിൻ്റെ ഒരു ഇതേ ഉള്ളൂ. കാരണം പ്രത്യേകിച്ച് ചവർപ്പോ അങ്ങനത്തെ ഒരു ഇതുമില്ല. അപ്പം നിങ്ങൾ കുടിക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു നേരത്തെ പറഞ്ഞതുപോലെയുള്ള നല്ല ബെനിഫിറ്റ്സുകൾ കിട്ടുകയും ചെയ്യും. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ബ്ലൂ ടീ ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ കൂടുതൽ വീഡിയോകൾക്കായി പ്ലീസ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ആരെങ്കിലും ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഓക്കെ. അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ പുതിയൊരു സബ്ജക്റ്റായിട്ട് കാണാം. ബൈ, ടേക്ക് കെയർ ഓൾ ഡിയേഴ്സ്.